എല്ലാ കൂട്ടുകാർക്കും മലയാളം റസ്ലിംഗ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ഒന്നാമത്തെ അപ്ഡേറ്റ്, ബിഗി എന്ന ഫോർമർ WWE ചാമ്പ്യൻ അദ്ദേഹം റസ്ലിംഗിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് വ്യക്തമായ ഒരു അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. കൃത്യമായി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞു ബിഗി ഇപ്പോൾ WWE-യിൽ നിന്ന് പരിക്ക് മൂലം മാറി നിന്നിട്ട് ബിഗിയുടെ കഴുത്തിനാണ് ഇഞ്ചുറി പറ്റിയത്. സർജറി എല്ലാം കഴിഞ്ഞു, ബിഗി റിക്കവറി എടുക്കുകയാണെന്നുള്ളതൊക്കെയാണ് ലേറ്റസ്റ്റായി നമുക്ക് അറിയാൻ സാധിച്ച ലാസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബിഗി തന്നെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് താൻ റെസ്ലിംഗ് റിങ്ങിലേക്ക് ഇനി കയറാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത് എന്നുണ്ടെങ്കിൽ താൻ എടുക്കാൻ പോകുന്ന മറ്റൊരു തീരുമാനം അത് റെസ്ലിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയായിരിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേയധികം കോളേജുകളിലൊക്കെ ചെന്ന് കുറേയധികം ക്യാമ്പസുകളിലെ അത്ലറ്റിക്സിനൊക്കെ കണ്ട് WWE എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയിൽ എന്തൊക്കെ സ്കോപ്പാണ് ഉള്ളത്, അവിടെ എന്തൊക്കെ വിഭാഗങ്ങളാണ് ഉള്ളത്, അവിടെ നിങ്ങൾക്ക് ചെന്നാൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എന്തൊക്കെയാണ് അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്, ഇങ്ങനെയുള്ള കുറേയധികം ഒരു മാർക്കറ്റിംഗ് ആയിട്ടുള്ള തന്ത്രങ്ങൾ അവിടുത്തെ ഉള്ള അത്ലറ്റിക്സിന് അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയി പങ്കുവെക്കുമെന്നുള്ളതാണ് ബിഗി തന്നെ തുറന്നു പറയുന്നത്. അതായത് അത്ലറ്റിക്സിനെ സഹായിക്കാനാണ് ബിഗി താല്പര്യപ്പെടുന്നത് എന്നുള്ളതും ബിഗി പങ്കുവെക്കുന്നുണ്ട്. ബിഗിയുടെ WWE-യിലേക്കുള്ള തിരിച്ചുവരവിന് ഒട്ടനവധി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെ പുറത്തേക്ക് വരും എന്ന് കരുതുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റ് ദി റോക്കിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ചാണ്. ദി റോക്കിൻ്റെ തിരിച്ചറിവ് റസൽമേനിയ 39-ൽ ഒട്ടനവധി റെസ്ലിംഗ് ആരാധകർ കാത്തിരുന്നു, ഞാനും കാത്തിരുന്നു അത്തരമൊരു റിട്ടേൺ നടക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി. പക്ഷേ ദി റോക്കിൻ്റെ റിട്ടേണോ റിട്ടേണിനോട് സംബന്ധിച്ചുള്ള യാതൊരുവിധ അപ്ഡേറ്റോ നമുക്ക് അറിയാൻ സാധിച്ചില്ല. അത് നമ്മൾ നിരാശപ്പെടുത്തുന്ന ഒരു ന്യൂസ് ആയിരുന്നു. യഥാർത്ഥത്തിൽ റസൽമേനിയ 39-ൽ റോമൻ റീൻസും ദി റോക്കും തമ്മിലുള്ള മത്സരം തന്നെയായിരുന്നു ക്രിയേറ്റീവ് ടീമിൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ആദ്യത്തെ ഒരു മെയിൻ ഇവൻറ്റിലേക്ക് ബിൽഡ് ചെയ്യേണ്ട സ്റ്റോറിയിൽ തന്നെ അവർ കരുതിയിരുന്നത്. എന്നാൽ ദി റോക്കിൻ്റെ ഷെഡ്യൂൾ പ്രോബ്ലംസ് മൂലം അദ്ദേഹത്തിന് വരാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് കോഡി റോഡ്സിനെ റോയൽ റംബിളിൽ വിജയിപ്പിക്കുന്നതും കോഡി റോഡ്സിനെ റോമൻ റീൻസിൻ്റെ എതിരാളിയായി ബിൽഡ് ചെയ്യുന്നതും. അതുകൊണ്ടാണ് കോഡി റോഡ്സും റോമൻ റീൻസും തമ്മിൽ മെയിൻ ഇവൻ്റ് റസൽമേനിയ 39-ൽ ചെയ്തത്. എന്നാൽ നിലവിൽ റസ്ലിംഗ് ഒബ്സർവർ എന്ന് അറിയപ്പെടുന്ന ഡേ മെൽസറുടെ പുതിയൊരു റിപ്പോർട്ട് പ്രകാരം റസൽമേനിയ 40 എന്ന് പറയുന്ന അടുത്ത വർഷത്തെ ബിഗ് ഇവൻറ്റിൽ ദി റോക്ക് അപ്പിയർ ചെയ്തുകൊണ്ട് മത്സരിക്കുമെന്ന് ഒട്ടനവധി ആളുകൾ കരുതുന്നുണ്ടെന്നും എന്നാൽ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതും മിൽസർ പങ്കുവെക്കുന്നുണ്ട്. അതായത് ദി റോക്കിനെ അടുത്ത വർഷം എത്തിക്കുമെന്നുള്ളതിലേക്ക് ക്രിയേറ്റീവ് ടീമിന് ദി റോക്കുമായി ബന്ധപ്പെട്ട് ഒരു ഉറപ്പ് ഇതുവരെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതായത് ദി റോക്കിൻ്റെ ഷെഡ്യൂൾ പ്രോബ്ലംസ് ആ ഒരു സമയത്തും വരികയാണെങ്കിൽ റസൽമേനിയ 40-ലും ദി റോക്ക് അപ്പിയർ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് ഡേ മെൽസർ പങ്കുവെക്കുന്നത്. അതിനിടയിൽ സമ്മർ സ്ലാം, സർവൈവർ സീരീസ്, റോയൽ റംബിൾ 2024 തുടങ്ങിയ സ്പെഷ്യൽ ഇവൻറ്റുകളൊക്കെ ഉണ്ട്. അതിലൊന്നും ദി റോക്ക് വരാൻ സാധ്യത ഇല്ല എന്നുള്ളതും ഡേ മെൽസറിൻ്റെ പുതിയൊരു റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദി റോക്കിൻ്റെ തിരിച്ചുവരവിൽ ആഗ്രഹിക്കുന്ന ആരാധകരെ സംബന്ധിച്ച് ഒരു നിരാശപ്പെടുത്തുന്ന അപ്ഡേറ്റാണ് പുറത്തേക്ക് വരുന്നത്. നിലവിൽ ഹോളിവുഡ് സിനിമാ തിരക്കുകളിലായതുകൊണ്ട് തന്നെ ദി റോക്കിൻ്റെ WWE-യിലേക്ക് റെസ്ലിംഗ് മത്സരം കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിട്ടേൺ ഇനി നടക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ളൊരു സംശയം പോലും ആരാധകർക്കിടയിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ്, കോഡി റോഡ്സ് റസൽമേനിയ 39-ൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് AEW-യിലെ സൂപ്പർ താരവും WWE-യിലെ ഫ്യൂച്ചർ ഹോൾ ഓഫ് ഫെയിമറുമായ മാറ്റ് ഹാർഡി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പോഡ്കാസ്റ്റിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. AEW എന്ന് പറയുന്ന റസ്ലിംഗ് കമ്പനി തുടങ്ങിയത് കോഡി റോഡ്സ് റസൽമേനിയ 39-ൽ പരാജയപ്പെടുന്നതിൽ മുഖ്യ കാരണമായിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് മാറ്റ് ഹാർഡിയുടെ അഭിപ്രായമായി അദ്ദേഹത്തിൻ്റെ സ്വന്തം പോഡ്കാസ്റ്റിലൂടെ ഹാർഡി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം WWE എന്ന് പറയുന്ന റസ്ലിംഗ് കമ്പനി വിട്ടു, അദ്ദേഹം പുറത്തുപോയി വർക്ക് ചെയ്തു, സ്വന്തമായി ഒരു റസ്ലിംഗ് കമ്പനി രൂപീകരിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നു, അവിടെ സക്സസ്ഫുള്ളായി, പിന്നീട് WWE-യിലേക്ക് തിരികെ വന്നു, ഇവിടെ മെയിൻ ഇവൻറ്റ് കളിക്കാനുള്ള അവസരം ലഭിച്ചു. പക്ഷേ വിൻസ് മിക്മാൻ അവസാന നിമിഷങ്ങളിൽ ആ ഒരു പ്ലാൻ ചേഞ്ച് ചെയ്തു. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും നടന്നിട്ടുണ്ടായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മാറ്റ് ഹാർഡി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പങ്കുവെക്കുന്നത്. കോഡി റോഡ്സ് റോമൻ റീൻസിനെ പരാജയപ്പെടുത്തുന്നതിലെ ഒരു മുഖ്യ കാരണമായിട്ടൊന്നും മാറ്റ് ഹാർഡി ഇത് പങ്കുവെക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജസ്റ്റ് ഒരു ഒപ്പീനിയൻ എന്നുള്ളൊരു രീതിയിൽ മാത്രമാണ് പങ്കുവെക്കുന്നതും. പക്ഷേ കോഡി റോഡ്സ് പരാജയപ്പെട്ടതിൽ ഇതും ചിലപ്പോൾ ഒരു കാരണമായേക്കാം.
മറ്റൊരു റസ്ലിംഗ് കമ്പനി ആരംഭിക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന കോഡി റോഡ്സിനെ റസ്ലിംഗ്മീനിയ പോലെയുള്ള ഒരു ബിഗ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റിൽ, അതും ഡബ്ല്യു ഡബ്ല്യുയുടെ സൂപ്പർ താരമായ റോമൻ റീൻസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയ ഒരു മുതലാളിയുടെ മൈൻഡിൽ നിന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ വിൻസ് മക്മാനോ അല്ലെങ്കിൽ ട്രിപ്പിൾ എച്ചോ എടുത്ത തീരുമാനത്തെ നമുക്ക് കുറ്റം പറയാനും സാധിക്കില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഈയൊരു വർഷം എല്ലാ റെസ്ലിംഗ് ആരാധകരും ഇപ്പോൾ ആവേശത്തോടു കൂടി കാത്തിരിക്കുന്നത് ഡ്രാഫ്റ്റ് 2023 അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില റൂമേഴ്സാണ് ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. റോയുടെ ഫസ്റ്റ് പിക്കായി റോ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോഡി റോഡ്സിനെ ആയിരിക്കും. സ്മാക്ഡൗണിൻ്റെ ഫസ്റ്റ് പിക്കായി അവർ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യു ഡബ്ല്യു യൂണിവേഴ്സൽ ചാമ്പ്യനായ റോമൻ റീൻസിനെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പിന്നീട് വരുന്ന റൗണ്ടുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റോ ബിയാങ്ക ബെലേർ എന്ന റോ വുമൻസ് ചാമ്പ്യനെയും സ്മാക്ഡൗൺ വുമൻസ് ചാമ്പ്യനായ റിയ റിപ്ലിയെയും സെലക്ട് ചെയ്തേക്കാം. പിന്നീട് വരുന്ന റോയുടെ പിക്കിൽ ബ്രോക്ക് ലെസ്നർ എന്ന സൂപ്പർ താരത്തെയും സ്മാക്ഡൗൺ സെത്രോളിൻസ് എന്ന സൂപ്പർ താരത്തെയും സെലക്ട് ചെയ്തേക്കാം. പിന്നീട് വരുന്ന ഒരു അതായത് ഒരു നാലാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഊസോസിനെ റോ ബ്രാൻഡും സോളോ സിക്കോവയെ സ്മാക്ഡൗൺ ബ്രാൻഡും എടുത്തുകൊണ്ട് ബ്ലഡ് ലൈനിൽ ചെറിയ ഒരു വിള്ളൽ വീഴ്ത്താൻ ചിലപ്പോൾ സാധിച്ചേക്കാം. പിന്നീട് വരുന്ന പിക്കിൽ റോ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആസ്കയെയും സ്മാക്ഡൗൺ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിലവിലെ ഡബ്ല്യു ഡബ്ല്യു വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ഹോൾ ഓഫ് ഫെയ്മറായ ലിറ്റ ബെക്കി ലഞ്ച് തുടങ്ങിയ ടീമിനെയുമായിരിക്കും. പിന്നീട് എൻഎക്സ്ടി കോളപ്പായി റോ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗ്രേസൺ വോളറിനെയും അതുപോലെ തന്നെ ഫോർമർ എൻഎക്സ്ടി ചാമ്പ്യനായ ബ്രോൺ ബ്രേക്കറിനെ സ്മാക്ഡൗൺ സെലക്ട് ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ നമുക്ക് കാണാൻ സാധ്യമായേക്കുക. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു റൗണ്ട് ബെയ്ലിയെ റോ ബ്രാൻഡ് സെലക്ട് ചെയ്തുകൊണ്ട് ഡാമേജ് കൺട്രോളിലെ ഡെക്കോട്ടക്ക ഇയോസ്കായി തുടങ്ങിയവരെ സ്മാക്ഡൗൺ ബ്രാൻഡ് ചിലപ്പോൾ സെലക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. ഡാമേജ് കൺട്രോളിൻ്റെ ഒരു സ്പ്ലിറ്റും ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രാഫ്റ്റിലൂടെ കാണാൻ സാധിച്ചേക്കാം. അതുപോലെ തന്നെ അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യു ഡബ്ല്യു ടാഗ് ടീം ചാമ്പ്യന്മാരായ കെവിൻ ഓവൻസ് സാമിജിൻ തുടങ്ങിയവരുടെ ടീം റോയിലേക്കും ദി മിസ് സ്മാക്ഡൗണിലേക്കും കൂടുമാറുന്നതും നമുക്ക് കാണാൻ സാധിച്ചേക്കാം. പിന്നീട് വരുന്ന റൗണ്ടിൽ മോണ്ടസ്ഫോർഡിനെ റോ ബ്രാൻഡും ഏഞ്ചലോ ഡോക്കിങ്സിനെ സ്മാക്ഡൗൺ ബ്രാൻഡും സെലക്ട് ചെയ്തുകൊണ്ട് സ്ട്രേറ്റ് പ്രോഫിറ്റിനെ ചിലപ്പോൾ അവർ സ്പ്ലിറ്റ് ചെയ്തേക്കാം എന്നുള്ളൊരു റൂമർ നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നീട് വരുന്ന ഒരു ഡ്രാഫ്റ്റ് റൗണ്ടിൽ റീമിസ്റ്റിയെ റോ ബ്രാൻഡും സ്മാക്ഡൗൺ ബ്രാൻഡ് ഒമാസിനെയും സെലക്ട് ചെയ്തുകൊണ്ട് ചിലപ്പോൾ വമ്പൻ സർപ്രൈസുകൾക്കും തുടക്കം വെച്ചേക്കാം. പിന്നീട് വരുന്ന അതായത് നമുക്ക് ഈ ഒരു റൂമേഴ്സിൻ്റെ ലിസ്റ്റിലെ അവസാന പേരായി പറയാൻ സാധിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഹോൾ ഓഫ് ഫെയ്മറായ എഡ്ജിനെ റോയും ജഡ്ജ്മെൻ്റ് ഡേ എന്ന ടീമിനെ സ്മാക്ഡൗൺ ബ്രാൻഡും സെലക്ട് ചെയ്തേക്കാം. ജഡ്ജ്മെന്റ് ഡേയിൽ ഡൊമിനിക് മേസ്റ്റീരിയോ ഫിൻ ബാലർ ഡെമിൻ പ്രീസ്റ്റ് തുടങ്ങിയവരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള റൂമേഴ്സാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇതൊന്നും നമുക്ക് ലീക്കായി വരുന്ന പ്ലാൻ ആണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതിൽ കുറച്ചൊക്കെ ഡ്രാഫ്റ്റ് പിക്സ് ചിലപ്പോൾ ശരിയാകാനും സാധ്യതകളുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.